പുൽപ്പള്ളി ബാങ്കിലെ മാനേജർക്ക് കോവിഡ് ബാധിച്ചത് എവിടെ നിന്നെന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിയാത്തത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ജീവനക്കാരും ബാങ്കിൽ എത്തിയവരും ഉൾപ്പെടെ രോഗിയുടെ സമ്പർക്ക പട്ടിക വിപുലം. മേഖലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. രോഗം സ്ഥിരീകരിച്ച മാനേജർ ഈ മാസം 7-നാണ് നഞ്ചൻകോടിന് പോയത്. അന്ന് തന്നെ വൈകുന്നേരം തിരികെ എത്തുകയും ചെയ്തു. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. എന്നാൽ ഈ രോഗിക്ക് എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് വ്യക്തമായി കണ്ടെത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ജില്ലയിൽ തന്നെ കോവിഡ് ബാധിച്ച രോഗികളിൽ ഏറ്റവും അധികം ആളുകളുമായി സമ്പർക്കമുള്ളതും ഇദ്ദേഹത്തിനാണെന്നാണ് സൂചന. രോഗം എവിടെ നിന്നാണ് പകർന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അനാവശ്യമായി കോവിഡ് ബാധിതനായ രോഗിയെ മാനസികമായി തളർത്തുന്നതിനുള്ള പ്രചരണം ഒഴിവാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോവിഡ് പോസിറ്റീവായിട്ട് ഒരാൾക്ക് ഒരു കോവിഡ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ആരായാലും നമ്മുടെ നാട്ടിലുള്ളവർ ആരായാലും അത് അവരെ നമുക്ക് ഒറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇത് സാഹചര്യവശാൽ ആർക്കും അത് പിടിപെടാം. ഈ അസുഖം ആർക്ക് വേണേലും പിടിപെടാം. പുൽപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിനിടെ കോവിഡ് ബാധിതനായ മാനേജർ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഞാൻ കർണാടകത്തിൽ 7-7 പോകുന്നതിന് മുൻപ് 4-ാം തീയതിയും 6-ാം തീയതിയും കോവിഡ് ജാഗ്രതാ സെൻ്റർ കൽപ്പറ്റയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു. തിരികെ വന്നാൽ ക്വാറന്റൈനിൽ ഇരിക്കണമോ എന്ന്. അപ്പോൾ ബിസിനസ് ആവശ്യാർത്ഥം ഒരു ദിവസം പോകുന്നത് പുതിയ മാനദണ്ഡ പ്രകാരം യാതൊരു കാരണവശാലും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട എന്നുറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. 7-ാം തീയതി പോകേണ്ട ആവശ്യത്തിനായി 6-ാം തീയതി പുൽപ്പള്ളി ഹെൽത്ത് സെൻ്ററിൽ പോവുകയും കോവിഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുകയും ചെയ്തു. ആ സമയവും ഞാൻ ചോദിച്ചു തിരിച്ചു വന്നാൽ ക്വാറന്റൈനിലാവേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നിന്നും എനിക്ക് കുഴപ്പമില്ല, ഒരു ദിവസത്തെ ഇതിന് പലരും പോയി വരുന്നുണ്ട്, പച്ചക്കറി കൊണ്ടുവരുന്നുണ്ട്, കാലിത്തീറ്റ കൊണ്ടുവരുന്നുണ്ട്, മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരെയൊന്നും ക്വാറന്റൈനിൽ ഇരുത്താറില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം മാത്രമാണ് ഞാൻ പോവുകയും തിരിച്ചു വരുന്ന വഴി മുത്തങ്ങയിൽ നിന്ന് ടെമ്പറേച്ചറാണ് ചെക്ക് ചെയ്തത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ സ്വാപ്പ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ ചെയ്തു എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുകയുമാണ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ഒരു വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി.